പലതരം ഫിഷസാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാണ്ടാമോളിയുണ്ട്, ജയിൻ്റ് ഗൗരിയുണ്ട്, പിന്നെ അങ്ങനെ പലതുമുണ്ട്. ഇതിനകത്ത് നമ്മുടെ എന്താണ് പറയുക, ബാർബ് ഐറ്റംസൊക്കെ ഉണ്ട്. ടൈഗർ ബാർബ് എന്നുള്ള സാധനം പിന്നെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് വരാലിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല, എന്നാലും ഏത് ഫിഷാണെന്ന് നമുക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ മതി. രണ്ട് പേ ഈ കാണുന്ന ഉണ്ട് രണ്ട് പേ. രണ്ട് ഈ ഫിഷ് ഉണ്ട്. ഈ കാണുന്ന നമ്മുടെ നമ്മുടെ എന്താണ് പറയുക, ഏഞ്ചൽസ് ഉണ്ട്. ഏഞ്ചൽസിൻ്റെ കോയിൻ ടൈപ്പ്, കോയിൻ ടൈപ്പ് അല്ല ബട്ടൺസ് ടൈപ്പ്. പിന്നെ അതിനകത്ത് വേറെ ഉണ്ട് കേട്ടോ ഫിഷസ് ചെറിയ തോതിൽ. ഈ ചെറിയ നീളമുള്ള മീൻ എന്താ പറയുക, അത് ഈൽ എന്ന് പറയുന്ന ഫിഷാണത്. പിന്നെ ഇതിനകത്ത് നമ്മുടെ എന്താണ് പറയുക, ബീറ്റ ഫിഷസ് കിടപ്പുണ്ട്. ബീറ്റ റെഡ് ഉണ്ട്, അതിൻ്റെ എല്ലാം ഫീമെയിൽസ് ആണ് തോന്നുന്നു. ഓക്കെ, ഫീമെയിൽസ് ആണ്. ഇത് എസ്കേപ്പ് റോഡ് തന്നെയാണ് ഗൈസ്. ഈ കാണുന്നത് എസ്കേപ്പ് റോഡ് തന്നെയാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ കിടക്കുന്ന ഒരു അലിഗേറ്ററാണ്, അലിഗേറ്റർ ഗാർ എന്ന് പറയുന്ന ഫിഷാണ്.
പുള്ളി നമ്മുടെ വീഡിയോ ഫോൺ അങ്ങോട്ട് തിരിച്ചാലും പുള്ളി അങ്ങോട്ട് തന്നെ വരും. അത് കാരണം നമ്മളങ്ങോട്ട് നീങ്ങുന്നു, അതിനനുസരിച്ച് പുള്ളി നീങ്ങുന്നുണ്ട്. കാരണം പുള്ളി കറക്റ്റ് ആ ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു ആ എട്ട് പത്തഞ്ച് സൈസ് ഉണ്ട്. ഒരു അലിഗേറ്റർ കാറാണ് കിടക്കുന്നത്. ഇതിനകത്ത് കിടക്കുന്നത് ഒരു പാരറ്റ് ഫിഷ് ഉണ്ട്, റെഡ് പാരറ്റ് എന്ന് പറയുന്ന ഫിഷ്. പിന്നെ ഇവിടെ നമ്മുടെ എന്താ പറയുക, കാർത്തായിക്കാണ് ഇത്. നമ്മുടെ ഓസ്കാറാണ്, ഓസ്കാർ എന്ന് ആൽപിന ഓസ്കാർ എന്ന് പറയുന്ന ഫിഷസാണ് കാണുന്നത്. നമ്മുടെ കാർപ്പറ്റാണ് ഇത്. ഒരു 5-6 inch അത്രയും നീളമുള്ള ഫിഷസാണ് കിടക്കുന്നത്. ഓക്കെ, വില അറിയാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, അപ്പം വിളിച്ച് ചോദിച്ചാൽ വിലയും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കടയുടെ ഒരു എൻട്രൻസ് പോയിന്റാണ്. എതിരെയാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ കടയുടെ ഉൾവശമാണ് ഈ കാണുന്നത്. അപ്പം ചെറിയൊരു കടയാണ്, പക്ഷെ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അക്വറിയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെറിയ അക്വറിയും കാര്യങ്ങളൊക്കെ. ഇതൊരു ലവ് ബേർഡാണ്, ഇത് കോഴിയാണ്. കോഴിയായിട്ട് ചെറിയ കാലുള്ള കോഴിയാണ്. ഇത് ക്യാപ്പുള്ള കോഴിയാണ്. ഇവിടെ ഇവിടെ കുറേയധികം ലവ് ബേർഡ്സ് ഉണ്ട്. ഫാൻസി കോഴി അനത്തിപ്പെടുന്ന കോഴികളാണ് ഇതൊക്കെ. സൈസിൽ വളരെ ചെറുതായിരിക്കും. ഇവിടെ രണ്ട് ട്രാവുകളുണ്ട്. ഇത് നമ്മുടെ ഹിപ്പി ഇനത്തിൽപ്പെടുന്ന ട്രാവുകളാണ് ഈ കാണുന്നത്. നമ്മുടെ സിൽക്കി കോഴിയാണ്. ഇവര് നമ്മുടെ എന്താണ് പറയുക, എലിയുടെ, അതായത് ഗിനിപ്പന്നി എന്നൊക്കെ പറയില്ല, എലിയുടെ വിഭാഗക്കാരാണ്. ഗിനിപ്പന്നി എന്നൊക്കെ പറയുന്ന സംഭവമാണ് ഗിനിപ്പൻ. പിന്നെ ഇവിടെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അക്വാറിയത്തിലൊക്കെ ഇടുന്ന കല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ കുറേയധികം കോഴികളും ഇവിടെ ഫാൻസി ആയിട്ടുള്ള ഒത്തിരി കോഴികളും കാര്യങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെ മോയിൽ ഐറ്റംസ് ഉണ്ട്. ഇവിടെ രണ്ട് ഡവ് കിടക്കുന്നു. ഡവ് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കും. രണ്ട് ഡവ് ഉണ്ട്, അതിൻ്റെ മണ്ടയ്ക്ക് രണ്ട് ലവ് വെച്ചിട്ടുണ്ട്. താഴെ ഒരു മയിൽ ബ്രീഡായി കിടപ്പുണ്ട്. അതിൻ്റെ ഒരു 4 കുഞ്ഞുങ്ങളുണ്ട്, ഒരു തള്ളയുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെയുണ്ട് മയിൽ. ഒരു ഫുൾ വൈറ്റാണ്. പിന്നെ ഇത് നമ്മുടെ ഗിനിപ്പന്നി എന്ന് പറയുന്ന സംഭവമാണ്.
ഈ സൈസിലുള്ള കോഴികളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് കടയുടെ പേര്, പെറ്റ്സ് പോയിന്റ് എന്നാണ് കടയുടെ പേര്. കട സ്ഥിതി ചെയ്യുന്നത് തോലശ്ശേരി തിരുവല്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട ഫിഷസിനെയും ബേഡ്സിനെയും പിന്നെ കോഴി ഐറ്റംസും അങ്ങനെയുള്ള ഇതിനകത്ത് ഓൾമോസ്റ്റ് ഡോഗ്സ് ക്യാറ്റ്സ് എല്ലാം അവൈലബിളാണ്. പക്ഷേ അവരുടെ ഓർഡർ പറഞ്ഞാൽ മാത്രമേ അവർ അങ്ങനെയുള്ള ഡോഗ്സും ക്യാറ്റ്സും ഒക്കെ കിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.